നമ്മുടെ എല്ലാ ചങ്ക്സിനും അനാപ്സ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പോകുന്ന നല്ലൊരു ഐറ്റം ആണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്തിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം രണ്ട് ജീരകവും ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു സ്പൂൺ വീതം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് നമുക്ക് അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, അത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കതൊന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. നമ്മൾ പരിപ്പ് വടയൊക്കെ റെഡിയാക്കൂലേ, അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഏകദേശം ഈ ഒരു ഷെയ്ഡ് വന്നപ്പോൾ നമുക്ക് എല്ലാം വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതും കൂടെ മാറ്റി വെക്കാം. പിന്നെ മറ്റൊരു ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഒരു ബേ ലീഫ്, ഒരു പട്ട, ഒരു ഏലക്ക, ഒരു മൂന്നാല് ഗ്രാമ്പു, അതുപോലെ പെരുംജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട്, സവാള ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, അതുപോലെ ആവശ്യത്തിന് ചില്ലി പൗഡർ, ഇവ ചേർത്തിട്ട് പൊടികളിലെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികൾ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി വെന്ത് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വടയുടെ പീസസ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വട ഒന്ന് പിച്ചിക്കീറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിലും ടേസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ രണ്ട് മൂന്ന് വടയുടെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ കറി കുറച്ച് തിക്നെസ്സിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്ലാസ്സോളം വരുന്ന നല്ല തേങ്ങയുടെ ആദ്യ പാലില്ലേ ഇട്ട് കൊടുക്കാം. ഓക്കെ, അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.